أباح النجم سنا. السلام عليكم ورحمة الله. സൂറത്തുൽ ഫാത്തിഹയുടെ അത്ഭുതങ്ങൾ, അത്ഭുത ഫലങ്ങൾ, സൂറത്തുൽ ഫാത്തിഹ ആവശ്യ നിർവഹണത്തിന് ഏതെല്ലാം രൂപത്തിൽ ഓതാം, എങ്ങനെയെല്ലാം ഓതിയാൽ നമ്മുടെ ആവശ്യങ്ങൾ, നമ്മുടെ ഉദ്ദേശങ്ങൾ, നമ്മുടെ മുറാദുകൾ പെട്ടെന്ന് ഹാസിലാകും എന്ന കാര്യം നാം ഓരോരുത്തരും അറിഞ്ഞിരിക്കണം. അഞ്ച് വക്ത് നിസ്കാരങ്ങളിൽ നിർബന്ധമായി ഓതുന്ന, ഓതേണ്ട ഏറ്റവും മഹത്തായ ഒരു സൂറത്താണ് സൂറത്തുൽ ഫാത്തിഹ. പരിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ ഫാത്തിഹയുടെ മഹത്വം പറഞ്ഞത് വലക്കത് ആറ്റൈനാക സബഅൻ മിനൽ മസാൻ, നബിയെ നിങ്ങൾക്ക് സബഅൻ മിനൽ മസാൻ, സബഅ മസാൻ നിങ്ങൾക്ക് നാം നൽകി. സബഅ മസാൻ എന്ന് പറഞ്ഞാൽ സൂറത്തുൽ ഫാത്തിഹയാണ്. ഏഴ് ആയത്ത് ഉൾക്കൊള്ളുന്ന ഏറ്റവും മഹത്തായ ഒരു സൂറത്ത്. വൽ ഖുർആനല്ലദീം, എന്നിട്ട് അല്ലാഹു പറഞ്ഞു ഖുർആനും നൽകി, ഖുർആനും നൽകി, സബഉ മിനൽ മസാനിയും നൽകി. അപ്പൊ ഖുർആനിൽ പെട്ടതാണ് സബഉ മിനൽ മസാനി ഫാത്തിഹ. എന്നിട്ട് പോലും അവിടെ അല്ലാഹു പറഞ്ഞത് ഫാത്തിഹയും നിങ്ങൾക്ക് നൽകി, ഖുർആനും നൽകി. അപ്പോൾ അതിന്റെ മഹത്വം എത്രയാണ്! ആവശ്യ നിർവഹണത്തിന് ഫാത്തിഹ സൂറത്ത് എങ്ങനെയെല്ലാം ഓതാൻ പറ്റും, ഏതെല്ലാം രൂപത്തിൽ ഓതിയാൽ പെട്ടെന്ന് ആവശ്യങ്ങൾ പൂർത്തിയാകുമെന്ന് മഹാന്മാര് പറഞ്ഞ സ്ഥലത്ത്, വിശദീകരിച്ച സ്ഥലത്ത് നമുക്ക് കാണാൻ സാധിക്കും. മിമ്മ ജറബ വസഹ, പരിശോധിച്ച് വിജയം കണ്ട ഏറ്റവും നല്ല രൂപം വസഹ, അന്നഹു, തീർച്ചയായും, മൻ ഖറഅ ബൈന സ്വലാത്തി സുബ്ഹി വനാഫിലതിഹിമ, സുബ്ഹി നിസ്കാരത്തിന്റെയും സുന്നത്ത് നിസ്കാരത്തിന്റെയും ഇടയിലായി, ഇഹ്ദം വഅർബഈന മറ, 41 വട്ടം സൂറത്തുൽ ഫാത്തിഹ ഒരാൾ ഓതുകയാണെങ്കിൽ, വധാവ മഅലാ ദാലിക 40 സുബാഹൻ, അങ്ങനെ 40 സുബ്ഹി, 40 ദിവസക്കാലം അത് പതിവാക്കി പോന്നാൽ, മിൻ ഗൈരി ഹലനിൻ, ഒരു പിഴവുമില്ലാതെ, നല്ല നിലക്ക്, നല്ല ഉദ്ദേശത്തോടെ, നല്ല ഇഖ്ലാസോടുകൂടെ ഒരാള് 40 ദിവസക്കാലം സുബഹിയുടെ സുന്നത്തിന്റെയും ഫറളിന്റെയും ഇടയിലായി 41 വട്ടം ഓതിയാൽ, ഖല്ലല്ലാഹു ഹജതു, ഈ 41 ദിവസത്തിന്റെ ഇടയിൽ അവന്റെ എത്ര വലിയ ഉദ്ദേശവും അള്ളാഹു ഹാസിലാക്കി കൊടുക്കും, എത്ര വലിയ വിഷമവും അള്ളാഹു മാറ്റിക്കൊടുക്കും, എത്ര വലിയ കടമുണ്ടെങ്കിലും അത് വീട്ടാനുള്ള മാർഗങ്ങൾ അള്ളാഹു കാണിച്ചു കൊടുക്കും, എന്തെല്ലാം നല്ല ഉദ്ദേശങ്ങളുണ്ടോ അതൊക്കെയും അള്ളാഹു ഹാസിലാക്കി കൊടുക്കും. ഓതുമ്പോൾ നല്ല ഇഖ്ലാസോടെ, നല്ല നീയത്തോടുകൂടെ ഖിബലക്ക് മുന്നിട്ട് ഒരു പിഴവും വരാതെ നിലക്ക് ഓതണം, എന്നാലാണ് അതിന്റെ ഫലം നമുക്ക് കിട്ടുകയുള്ളൂ. ഒരു ഹദീസിൽ കാണാം, അള്ളാഹു തന്നെയാണ് സത്യം, ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മാ അൻസലല്ലാഹു ഫിത് തൗറാത്തി വലാ ഫിൽ ഇൻജീലി വലാ ഫിസ് സബൂരി വലാ ഫിൽ ഫുർഖാൻ, തൗറാത്തിലും ഇഞ്ചീലിലും സബൂരിലും, സബൂരിലും എന്നല്ല, ഖുർആനിൽ ഒരേ അല്ലാഹു മിസ്ലഹായ ഇന്നഹു ഇന്നഹാ സബഉൽ മസാൻ, സബഉൽ മസാനെ പോലെ, ഫാത്തിഹ പോലെയുള്ളൊരു അധ്യായം, ഒരു ഒരു സൂറത്ത് അല്ലാഹു കൊണ്ടുവന്നിട്ടില്ല, ഇറക്കിയിട്ടില്ല. അത്രയും അതിന്റെ മഹത്വം എത്രയാണ്! അബിഷിർ ബിനൂറൈൻ, രണ്ട് പ്രകാശം കൊണ്ട് എനിക്ക് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ടു. കദ ഊതി തുഹുമാലം യുതിഹുമാ നബിയുൻ ഖബലക, മുമ്പുള്ള ഒരു നബിമാർക്കും അള്ളാഹു കൊടുക്കാതെ ഏറ്റവും വലിയ പ്രകാശം, രണ്ട് പ്രകാശം, അതിൽ ഒന്ന് ഫാത്തിഹത്തുൽ കിതാബ് വഖവാതിമ സൂറത്തുൽ ബഖറ, സൂറത്തുൽ ബഖറയുടെ അവസാനം ഫാത്തിഹയുമാണ് ഏറ്റവും നല്ല രണ്ട് പ്രകാശം. ഇങ്ങനെ ഒരുപാട് മഹത്വങ്ങൾ, സൂറത്തുൽ ഫാത്തിഹയുടെ മഹത്വങ്ങൾ നമുക്ക് ഹദീസുകളിൽ കാണാൻ സാധിക്കും. അത്രയും അത്ഭുതമാണ്, അത്രയും വലിയ മഹത്വം നിറഞ്ഞ ഒരു സൂറത്താണ് സൂറത്തുൽ ഫാത്തിഹ. സൂറത്തുൽ ഫാത്തിഹ ഷിഫാഉ മിൻ കുല്ലി ദാ, എല്ലാ രോഗങ്ങൾക്കും ഫാത്തിഹയിൽ ഷിഫയുണ്ട്. ഫാത്തിഹ ഓതി മന്ത്രിച്ച് ഓതി മന്ത്രിച്ചാൽ, ആ മന്ത്രിക്കുന്ന നല്ല ഇഖ്ലാസോടുകൂടെ നല്ല നിലക്ക് മന്ത്രിച്ചാൽ എത്ര വലിയ രോഗത്തിരിക്കും, അതിൽ ഷിഫയുണ്ട്. ഇതൊക്കെ മനസ്സിലാക്കുവാനും ഉൾക്കൊള്ളുവാനും അള്ളാഹു നമുക്ക് തൗഫീക് ചെയ്യട്ടെ. സൂറത്തുൽ ഫാത്തിഹയുടെ ബർക്കത്ത് കൊണ്ട് പാവികളായ സാധുക്കളായ നമ്മെ ദുനിയാവിലും ആഖിറത്തിലും അള്ളാഹു രക്ഷപ്പെടുത്തട്ടെ. നമ്മുടെ എല്ലാ വിഷമങ്ങളും അള്ളാഹു തീർത്തു തരട്ടെ.
എല്ലാ രോഗങ്ങൾക്കും അല്ലാഹു ശിഫാ നൽകട്ടെ. നമ്മുടെ കുടുംബത്തിൽ, മാതാപിതാക്കളിൽ, ഭാര്യമക്കളിൽ, ജ്യേഷ്ഠാനുജന്മാർ, സഹോദര സഹോദരിമാർ, അല്ലാഹു ബർക്കത്തും ഖൈറും സന്തോഷവും ഏറ്റുകൊടുക്കട്ടെ. ആമീൻ ബിറഹ്മത്തിക്കാ റഹ്മർ റഹീമീൻ. അസ്സലാമു അലൈക്കും.